എൻ്റെ സഹോദരരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിന് വായന 46 അധ്യായം. ദൈവം നമ്മോടുകൂടെ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞൊരുമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. നമ്മുടെ കർത്താവായ ഈശോയ്ക്കും സ്തുതിയും.